എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ യാത്ര മദാം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈതിയിലേക്കും പോകണം. അവിടെ നിന്ന് ഉച്ചതിരിഞ്ഞ് നേരെ കോർഫക്കാനിലേക്ക് തിരിക്കണം. അപ്പോൾ കാലത്തെ ഏകദേശം ഒരു 6 മണിയോടുകൂടി റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് സ്ഥിരമായി നമ്മൾ ചായ കുടിക്കാറുള്ള കടലിൽ കയറി ഒരു സുലൈമാനിയും ഒരു റൊട്ടിയും വാങ്ങി വണ്ടിയിൽ കയറി ഞങ്ങളങ്ങനെ യാത്ര തുടങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ചകളെല്ലാം നമ്മുടെ ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് നമ്മളോടൊപ്പം സൂക്ഷിക്കാമെന്നുള്ളൊരു ചിന്ത തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് ഞങ്ങളും തുടങ്ങിയ ഒരു കൊച്ചു വ്ളോഗ്. അപ്പോൾ നേരെ മദാമിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സൈറ്റിൽ ഞങ്ങൾക്ക് ഒരു വർക്ക് ഉണ്ട്. അപ്പോൾ കാലത്ത് അവിടെ ഒരു 7:30 കൂടി ആ സൈറ്റിലെത്തണമെന്ന് അവരുടെ നിർദ്ദേശമുള്ളത് കൊണ്ട് കാലത്ത് തന്നെ ഞങ്ങളുടെ റൂമിൽ നിന്നും ഞങ്ങളും ഇറങ്ങി. നമ്മുടെ കൂട്ടത്തിൽ ബംഗ്ലാദേശി ഉണ്ട്, പാകിസ്ഥാനി ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ മലയാളികളും ഉണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം കടന്ന് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയി. ഈ പറഞ്ഞ നേരം പതിയെ പതിയെ വെളുത്ത് തുടങ്ങി മദാമിലെത്തി വർക്ക് ചെയ്ത് അടുത്ത സൈറ്റിലേക്കായിട്ടുള്ള ദേതിയിലേക്ക് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഓഫ് റോഡ് വാഹനങ്ങളുടെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് നമ്മുടെ ഡ്രൈവർ നമ്മളോട് പറഞ്ഞപ്പോൾ അവിടെ ഒന്ന് നിർത്തി പതിയെ അവിടെ മുൻഭാഗത്ത് അവർ പ്രദർശിപ്പിച്ച വണ്ടിയുടെ വീഡിയോസൊക്കെ ഞങ്ങളും കവർ ചെയ്തു. വീഡിയോ എന്ന് വെച്ചാൽ വണ്ടിയുടെ സൈസ് എന്ന് വെച്ചാൽ നല്ല വലുപ്പത്തിലാണ് വണ്ടി നിർമ്മിച്ച് പുറത്ത് അതിൻ്റെ ഒരു മോഡൽ പോലെ വെച്ചിട്ടുള്ളത്. നേരത്തെ കാണിച്ചത് ജീപ്പാണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഹമ്മർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഒരു വലിയൊരു മോഡലാണ് അവരവിടെ പണിത് വെച്ചിട്ടുള്ളത്. വലുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്ജാതി വലുപ്പമാണ്. പതിയെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ എവിടേക്ക്, നേരെ ഇനി കോർഫക്കാനിലേക്കുള്ള യാത്രയിലാണ്. കോർഫക്കാനിലേക്കുള്ള വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർജയിൽ കിടക്കുന്ന ഞങ്ങൾക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു യാത്രയായിരിക്കും സാധാരണ രീതിയിൽ കോർഫക്കാൻ. കാരണം കുന്നുകളും മലകളും ഒരുപാട് ടണലുകളും എല്ലാം കഴിഞ്ഞ് വേണം കോർഫക്കാനിലേക്ക് എത്താനായിട്ട്. ഇവിടെ ബിൽഡിങ്ങുകളുടെ കൂമ്പാരമാണെങ്കിൽ അവിടെ കുന്നുകളും മലകളും അത്തരത്തിലുള്ള കണ്ണിന് നല്ല അടിപൊളി വിഷ്വൽ ബ്യൂട്ടി നൽകുന്ന നല്ല സീനറികളാണ്. അപ്പോൾ നമ്മൾ ഒരു ടണൽ കഴിഞ്ഞു രണ്ടാമത്തെ ടണലിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇത് നല്ല നീളമുണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് ഈ ടണലിന്. അപ്പോൾ നമ്മളതും നമ്മുടെ ക്യാമറയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ കോർഫക്കാലിലെത്തി. കോർഫക്കാലിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സൈറ്റിൻ്റെ അടുത്ത് കോർഫക്കാൻ പോർട്ടാണുള്ളത്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ മ്യൂസിയം ഒക്കെയുണ്ട്. പക്ഷെ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ സാധിച്ചില്ല. അവിടെ പുറത്തുനിന്ന് കണ്ട കാഴ്ചകളൊക്കെ ഞങ്ങൾ പതിവ് പോലെ എൻ്റെ ക്യാമറയിൽ ഞാനും പകർത്തി. ഈ പറഞ്ഞ കനാലിൽ ഇടയ്ക്കൊക്കെ വെള്ളം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുമ്പോൾ നല്ല അടിപൊളി മീനുകളൊക്കെ പുറത്തോട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മളീ പറഞ്ഞ പോലെ ജോലിയുമായി ബന്ധപ്പെട്ട ഓരോ യാത്രകളിൽ നമ്മൾ കാണുന്ന ഓരോരോ കാഴ്ചകൾ നമ്മുടെ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്തത് കൊണ്ട് എന്നൊന്നും നമുക്ക് ഓർമ്മിക്കാനായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് വ്ളോഗിന് സാധിക്കുമെന്ന് ഒരു ധാരണ വന്നതുകൊണ്ട് ഞങ്ങളും അങ്ങനെ ഇതിൻ്റെ വീഡിയോസ് എല്ലാം എടുത്തു തുടങ്ങി. അപ്പം ഉച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് എടുത്ത വീഡിയോസിനൊക്കെ ചിലപ്പോൾ നല്ല വെയിലിൻ്റെ നല്ല ഒരു പ്രശ്നം ചിലപ്പോൾ സംഭവിച്ചേക്കാം, ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പോയേക്കാം. ഇതിനോട് ചേർന്നാണ് ഈ പറഞ്ഞ പോലെ മ്യൂസിയങ്ങളുണ്ട്, കടകളുണ്ട്. അപ്പോൾ പെട്ടെന്ന് ജോലി കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് എത്തേണ്ട ഒരാവശ്യമുള്ളത് കൊണ്ട് കടകളിലേക്കൊന്നും കയറാൻ സാധിച്ചില്ല. പുറത്ത് വിൽപ്പനയ്ക്ക് വേണ്ടി അവർ വെച്ചിട്ടുള്ള അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കളിപ്പാട്ടങ്ങളും മറ്റു പല വസ്തുക്കളെയും എല്ലാം പതുക്കെ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി. പിന്നെ ഈ കടകളെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ഉണ്ട് ഒരു പുരാതനമായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു മ്യൂസിയം. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ കോർഫക്കാൻ പോർട്ടിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ നമ്മുടെ വില്ലിച്ചിൻ്റെ മോനാണ് രതീഷേട്ടൻ, പിന്നെ കൂടെ നമ്മുടെ സ്വജാത് ഭായി ഉണ്ട്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റഹീർ എന്ന് പറയുന്ന നമ്മുടെ
ഒറ്റ ചങ്ങായി ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പോർട്ടിലുള്ള കാഴ്ചകൾ പതുക്കെ ഞങ്ങളുടെ ക്യാമറ കണ്ണിൽ ഞങ്ങളങ്ങനെ പകർത്തുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് താഴെ മീനുണ്ടെന്നൊക്കെ രതീഷേട്ടൻ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിച്ചില്ല. ഓർഫക്കാനിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ച് വരുന്ന വഴിക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡാമുള്ളത്. അവിടെ പാർക്കിംഗ് കിട്ടിയത് കൊണ്ട് ഞങ്ങളങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് പതിയെ താഴത്തോട്ട് ഇറങ്ങി അവിടെ ഡാമിൻ്റെ കാഴ്ചകൾ അല്ലെങ്കിൽ നമ്മുടെ ഡാമിൻ്റെ അടിപൊളി ആ വിഷ്വൽ ബ്യൂട്ടി ഞങ്ങൾ ഞങ്ങളുടെ മൊബൈലിൽ പകർത്തി. അവിടെ ബോട്ടിംഗ് സർവീസുകളുണ്ട്, എല്ലാവിധ സേഫ്റ്റിയും മറ്റു കാര്യങ്ങളൊക്കെ അതിനോടൊപ്പം നൽകിക്കൊണ്ട് അടിപൊളി ബോട്ട് സർവീസും അവിടെയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളി മീനുകളും ഉണ്ട്. ഈ ഇത്തരം മീനുകളുടെ ഇടയിൽ നമ്മുടെ നാടൻ മുഷി ഉണ്ടെന്ന് നമ്മുടെ വെല്ലിച്ചിൻ്റെ മുമ്പ് പറഞ്ഞു. ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ, അത് എവിടെ പോയോ അല്ലെങ്കിൽ അതിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ഞങ്ങളുടെ കോർഫക്കാൻ യാത്രയിലെ വിശേഷങ്ങൾ. നിങ്ങൾ